സേനയിലെ അംഗങ്ങളാണെന്ന് ഓർമ്മ വേണമെന്നുമാണ് മുന്നറിയിപ്പ്. കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ ഉദ്ഘാടന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയിരുന്ന വേദിയിലാണ് സേനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ വിമർശനം. പോലീസ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി കടുപ്പിക്കാറുണ്ടെങ്കിലും ഇടവേളയ്ക്ക് ശേഷമാണ് പോലീസിന്റെ തന്നെ പൊതുവേദിയിൽ താക്കീത് നൽകുന്നത്. പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും സേനയ്ക്കുള്ളിലുള്ളവരാണെന്ന് ഓർമ്മ വേണമെന്നും മുഖ്യമന്ത്രി. ജാഗ്രത പ്രകടിപ്പിച്ചാൽ വമ്പിച്ച നേട്ടമുണ്ടാക്കാമെന്നും മുഖ്യമന്ത്രി. അനാവശ്യമായ ഈഗോവും കൊണ്ട് നടക്കുന്ന നില ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പോലീസ് സേനയുടെ ഈഗോ ആണ് പ്രധാനം. പോലീസ് സേനയുടെ ഭാഗമായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കി ആ പോലീസ് സേനയുടെ മേന്മയും മികവും വർദ്ധിപ്പിക്കുന്നതിനായിരിക്കണം പ്രവർത്തിക്കുന്നത്. അത്തരം ജാഗ്രത ചില ഘട്ടങ്ങളിൽ നമ്മുടെ വിവിധ തലങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചപ്പോൾ വൻപിച്ച നേട്ടം സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പോലീസ് പുതിയ സൈബർ ഡിവിഷൻ രൂപീകരിച്ചത്. സൈബർ സെൽ, സൈബർ ഡോം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചാണ് പുതിയ സൈബർ ഡിവിഷൻ പ്രവർത്തിക്കുക. ഇതിലൂടെ കുറ്റകൃത്യങ്ങൾ തടയാമെന്നാണ് സേനയുടെ പ്രതീക്ഷ. 24 തിരുവനന്തപുരം.